ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയേ പറ്റൂ എന്ന കടുത്ത നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ എൽ ഡി എഫ് സർക്കാർ നിയമിച്ച ഉന്നത ഉദ്യോഗസ്ഥന് ആർ എസ് എസ് ബന്ധം പാടില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോബ് ചന്ദ്രന്റെ നിലപാട് തുടരുന്നു മുഖ്യമന്ത്രിയുമായി തർക്കിക്കാനില്ല എന്നാൽ എ ഡി ജി പി മാറ്റാതെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കുമെന്നും സി പി നേതാവ് പ്രകാശ് ബാബുവും പറയുന്നു എ ഡി ജി പി മാറ്റുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് സി പി ഐയുടെ നിലപാട് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല എന്നാണ് ബിനോയ് വിഷയം ആവർത്തിക്കുന്നത് ഒരു വട്ടമല്ല രണ്ടു വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങൾ അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാക്കളെ എന്തിന് എം ആർ കുമാർ കണ്ടു എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി ഇരിക്കാൻ അദ്ദേഹം അർഹനല്ലെന്നും ഇതാണ് സിപിയുടെ നിലപാടെന്നും അത് ഉറച്ച നിലപാടാണെന്നും ബിനോയ് വിഷയം പറയുന്നു എ ഡി ജെ പിയുടെ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് അർഹതയില്ല അദ്ദേഹത്തെ മാറ്റിയെ എന്നാണ് ബിനോയ് വിശുദ്ന്റെ നിലപാട് കൈയും കാലും വെട്ടുമെന്ന ശൈലി കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ല ആശയത്തെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണെന്നാണ് പിൻവറിനെതിരായ സി പി എമ്മിന്റെ മുദ്രാവാക്യങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് ബിനോയ് വിശുദ്ന്റെ മറുപടി എഡി ജി പി മാറ്റത്തെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന്റെ പ്രയാസമായിരിക്കുമെന്നാണ് സി പി നേതാവ് പ്രകാശ് ബാബു പറയാനുള്ളത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് അതിന്റെ പേരിൽ തർക്കത്തിനില്ല പക്ഷേ അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തി അതിൽ തീരുമാനമെടുക്കാൻ പിന്നീട് കഴിയുന്നൊരു വിഷയമല്ല ഇത് ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എ ഡി ജി പി തുടർച്ചയായി പല വിഷയങ്ങളും വന്നു എ ഡി ജി പി മാറ്റും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഇതൊരു ഉറപ്പിന്റെ കാര്യമല്ല മുഖ്യമന്ത്രി പറഞ്ഞതിന് മുഖവിലേക്ക് എടുക്കുകയാണ് പ്രകാശ് ബാബു പറയുന്നു പക്ഷേ ഇവിടെ സി പി ഐ തങ്ങളുടെ നിലപാട് ശക്തമാക്കുകയാണ് പല ആവർത്തി സി പി തങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അത് ഇടതു മുന്നിട നയങ്ങൾക്ക് അനുസൃതമല്ല അതുകൊണ്ട് എ ഡി ജി പിക്ക് എതിരെ കർശന നടപടി എടുക്കണം എ ഡി ജി പി യെ ക്രമസമാധാന പാനൽ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും എന്നിട്ടും ഒരു അന്വേഷണം തൽക്കാലമില്ല വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ നിലപാടിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും സി പി ഐ പരസ്യമായിട്ട് തങ്ങളുടെ നിലപാട് ആവർത്തിക്കുന്നത് എഡി ജി പി യെ മാറ്റിയേ പറ്റൂ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ യാതൊരു ന്യായീകരണവും ഉണ്ടാകില്ല അത് നൈഗുണ്ഠവും തങ്ങൾക്ക് വേണ്ട എന്തായാലും എ ഡി ജി പിയെ തത്സംഗത്ത് മാറ്റിയേ പറ്റുമെന്നാണ് ഇപ്പോൾ ബിനോ വിശ്വവും പ്രകാശ് ബാബുവും ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു